ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. കുറച്ച് തിരക്ക് പിടിച്ച ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 4 ദിവസം അടുപ്പിച്ചിട്ട് ഞാൻ കേക്ക് ക്ലാസ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകും. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ക്ലാസ്സുള്ള അന്നത്തെ ഫസ്റ്റ് ദിവസത്തെ ക്ലാസ്സുള്ള അന്ന് രാവിലെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 kg വെയിറ്റ് വരുന്ന ഒരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അത് 3 ടയർ കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് 9 ഇഞ്ചിലും അതിൻ്റെ മുകളിലായിട്ട് 7 ഇഞ്ചിലും പിന്നെ 5 ഇഞ്ചിലും ആണ് ചെയ്തിട്ടുള്ള ഈ ഒരു കേക്ക്. അപ്പോൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ആനിമൽസും അതുപോലെ ബോൾസ് കാറ് ഇത്രയാണ് ഈ ഒരു കേക്കിൽ വേണ്ടതെന്നാണ് കേട്ടോ. അവർ മോഡലൊന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു കേക്കാണിത് കേട്ടോ. അങ്ങനെ ആ കേക്ക് ഡെലിവറി ചെയ്തതിൻ്റെ ശേഷം കൊണ്ടുപോയതിൻ്റെ ശേഷം നമുക്കിവിടെ 10 മണി ആയപ്പോഴേക്കും സ്റ്റുഡൻസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. വർക്കൊക്കെ ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ദിവസത്തെ ക്ലാസ് ഫൗണ്ടൻ്റ് ക്ലാസ് ആയിരുന്നു, കംപ്ലീറ്റ് ഫൗണ്ടൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ മിക്സ്ഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം ഫുൾ ഫൗണ്ടൻ്റ് ക്ലാസ് ആയിരുന്നു, 3 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 6 ഫിഗേഴ്സാണ് നമ്മളൊരു ക്ലാസ്സിൽ കാണിച്ചു കൊടുക്കുക. 6 ഫിഗേഴ്സും പിന്നെ ചിലപ്പോൾ അവർ ഫിഗേഴ്സ് കുറച്ച് ടഫായിട്ടുള്ള ഫിഗേഴ്സൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് അവർക്ക് ഈ 6 എണ്ണം കൂടാതെ വേറെ കാണിച്ചു കൊടുക്കും. അത് ഞാൻ ഒറ്റക്ക് ചെയ്യാറാണ് കേട്ടോ. 6 എണ്ണം ചെയ്യാനേ നമുക്കൊരു ദിവസം എന്താണ് ഫുൾ ചെയ്യാനേ കഴിയുള്ളൂ. ഒരുപാടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കിട്ടില്ല കേട്ടോ. പിന്നെ അധികം എൻ്റെ സ്റ്റുഡൻസ് വരാറുള്ള ലോങ്ങിൽ നിന്നാണ്, അടുത്തുനിന്ന് അങ്ങനെ കുറച്ച് പേരെ വരാറുള്ളൂ കേട്ടോ. വല്ലപ്പോഴും ഉണ്ടാവാറുള്ളൂ അടുത്തുനിന്ന്, കൂടുതലും ലോങ്ങിൽ നിന്നാണ് സ്റ്റുഡൻസ് വരിക. അപ്പോൾ അവർക്ക് ടൈം കൂടുതൽ ടൈം എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് വീട്ടിലെത്താനൊക്കെ നേരം ഒഴുകും. അപ്പോൾ അതുകൊണ്ട് 5:30 വരെയൊക്കെ നിൽക്കാറുള്ളൂ കേട്ടോ, മാക്സിമം 5:30 വരെ നിൽക്കാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഫിഗേഴ്സാണ് അവർക്ക് പഠിപ്പിച്ച് കൊടുത്തത് കേട്ടോ. ഇത്രയാണ് ഉണ്ടായിരുന്നത്, 6 ഫിഗേഴ്സ്. പിന്നെ അവരുണ്ടാക്കിയ ഫിഗേഴ്സ് അവർ കൊണ്ടുപോയിട്ടാ. പിന്നെ സെക്കൻഡ് ഡേയും നമുക്ക് ഫോണ്ടൻറ്റിൻ്റെ ക്ലാസ്സും ഉണ്ട്, അതുപോലെ തന്നെ ഡെക്കറേഷൻ ക്ലാസ്സും കൂടിയായിരുന്നു. ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് എഡ്ജ് വരുത്തുക, ടയർ കേക്ക് സ്റ്റാക്കിങ് അങ്ങനെയുള്ള കുറച്ച് ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ മിക്സ്ഡ് ആയിട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് കേട്ടോ. 3 ക്ലാസ് ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ ഒരു ക്ലാസ് നമുക്ക് സ്ക്വയർ കേക്കിൻ്റെ ക്ലാസ് ആയിരുന്നു കേട്ടോ. സ്ക്വയർ കേക്ക് എഡ്ജെല്ലാം ക്ലിയർ ആക്കാനുള്ള ക്ലാസ് ആയിരുന്നു. അപ്പോൾ അവർ ഒരു 3:30-4 മണി ആയ ടൈമിൽ തന്നെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഡെക്കറേഷനും പിന്നെ അതുപോലെ എന്താണ് ഫോണ്ടൻറ്റും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. ഷാർപ്പ് എഡ്ജും എല്ലാം പിന്നെ ഫോണ്ടൻറ്റ് വർക്കും പിന്നെ അതുപോലെ എനിക്ക് അധികം കൂടുതലും വരാറുള്ള സ്റ്റുഡൻസ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് കേട്ടോ. വീഡിയോ കണ്ടിട്ട് അങ്ങനെ വരാറുള്ളതാണ്, നമ്മൾ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണാറുള്ളവരാണെന്ന് പറയും. പിന്നെ പിറ്റേ ദിവസം നമുക്ക് 3ാമത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നത് വെഡ്ഡിംഗ് കേക്കിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എടുത്തിട്ടുള്ള ക്ലാസ് ഇതാണ് കേട്ടോ. വെഡ്ഡിംഗ് അല്ല, ഫസ്റ്റ് ടൈമാണ് വെഡ്ഡിംഗ് ക്ലാസ് എടുക്കുന്നത്. നമ്മൾ സാധാരണ കേക്ക് ക്ലാസ്, ഫോണ്ടൻറ്റ് ക്ലാസ്, മാക്രോൺസ് അങ്ങനെയൊക്കെയാണ് വീട്ടിൽ വെച്ചിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു വെഡ്ഡിംഗ് ക്ലാസ് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ 3 ടയർ കേക്കിൻ്റെ 3 കേക്കാണ് ഈ വെഡ്ഡിംഗ് ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക കേട്ടോ. 2 ദിവസത്തെ ക്ലാസ്സാണ്, 1 സ്റ്റുഡൻറ്റിനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കേക്ക് ക്ലാസ് എടുക്കുന്നതിൽ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. ഏറ്റവും ലോങ്ങിൽ നിന്ന് ഇത്രയും ലോങ്ങിൽ നിന്ന് ഒരു സ്റ്റുഡൻ്റ് എന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരിക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്നാണ്. അവർ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് തിരൂർ വന്നിട്ട് അവിടെ റൂം എടുത്തിട്ടാണ് കേട്ടോ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ദിവസം നമുക്കിപ്പോൾ 3 ടയർ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രെം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും എല്ലാം ചെയ്തു വെച്ചു. പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ അന്ന് രാവിലെ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു 1 kg ടോൾ കേക്കാണ്. മുകളിൽ ടെഡി ബിയറൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10 മണി ആയപ്പോൾ തന്നെ ഇവർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് 4ാമത്തെ ദിവസമാണ്, അതായത് വെഡ്ഡിംഗ് കേക്കിൻ്റെ 2ാമത്തെ ദിവസം. അതിൻ്റെ ഫൈനൽ കൂട്ടിങ്ങും എല്ലാം നമ്മൾ തലേദിവസം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റാക്കിങ്ങൊക്കെയാണ് അന്നത്തെ ദിവസം ചെയ്യണത്. അപ്പോൾ 4ാമത്തെ ദിവസത്തെ ഇതാണ് കേട്ടത്.
അപ്പോൾ ഈ ഒരു കുട്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് എന്താണ് ഒരുപാട് പ്രാവശ്യം നമ്മളൊരു ക്ലാസ് ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഒന്ന് ബാക്കിലോട്ട് നിന്നു, കുറച്ച് റിസ്ക്കാണ് വീട്ടിൽ 2 ദിവസം അടുപ്പിച്ച് ക്ലാസ് എടുക്കലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് കഴിഞ്ഞുകൂടാ, ചെയ്ത് നോക്കാമല്ലോ, എന്ത് കാര്യം നമ്മൾ കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റണതല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ്സും നടത്തി നോക്കാമെന്ന് വെച്ചു. അങ്ങനെ ഫസ്റ്റായിട്ട് ഈ ഒരു ക്ലാസ് കൂടി നടത്തിയിട്ടാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യുന്നത് 3-tier കേക്ക് സ്റ്റാക്കിംഗ് ആണ്. അപ്പോൾ ഈ കേക്ക് ഇതിൽ നമ്മൾ കാണിക്കുന്ന 3 കേക്കും കേക്കാണ് കേട്ടോ. ഒരു കേക്ക് ഫോണ്ടൻറ്റും പിന്നെ ബാക്കി വന്നിട്ടുള്ള ഫോണ്ടൻറ്റ് കേക്കിൽ മാത്രം ഡമ്മി കൊടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഒറിജിനൽ കേക്കേ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ കേക്ക് ഇരിക്കുമ്പോഴാണ് അവർക്ക് സ്റ്റാക്കിങ്ങും എല്ലാം കംഫർട്ടായിട്ട് തോന്നുക. സാധാരണ എല്ലാവർക്കും ഈ ഒരു സ്റ്റാക്കിംഗ് ആണ് പ്രശ്നമായിട്ട് വരുന്നത്, അത് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഈ കൈ വിടുന്നതിന് മുന്നേ ഇവിടെ സപ്പോർട്ടും കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാണോ എവിടെയെങ്കിലും എന്തെങ്കിലും ഫാൾട്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സ്റ്റാക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടിപ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം ക്ലിയർ ആക്കിയിട്ട് പിന്നെ ഫസ്റ്റ് ഒരു കേക്ക് ഞാൻ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവരാണ് ബാക്കിയുള്ള കേക്കെല്ലാം ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ എല്ലാ ബിഗിനേഴ്സ് കുറേ ബിഗിനേഴ്സൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യണവർ, അവർക്കെല്ലാം ഈ ഒരു ടയർ കേക്ക് സ്റ്റാക്കിങ് ചിലപ്പോൾ ചെരിഞ്ഞു പോവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ എങ്ങനെ സ്റ്റിക്ക് കൊടുക്കേണ്ടതെന്നും ഏതൊക്കെ ടിൻ സൈസുകളാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും കറക്റ്റ് അറിയണം എന്നില്ല. അപ്പോൾ നമ്മൾ ടിൻ സൈസ് എല്ലാം കറക്റ്റ് ആക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതൊരു നോട്ടായിട്ട് തന്നെ കൊടുക്കും. പിന്നെ സ്റ്റാക്കിംഗ് എല്ലാം കംഫർട്ട് ആക്കിയിട്ട് അവർക്ക് ഓക്കെ ആണ്, അവരെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയും എന്നുള്ള രീതിയിൽ ആക്കിയെടുത്തതിൻ്റെ ശേഷം അവരെ കൊണ്ട് കേക്കിനെ സ്റ്റാക്ക് ചെയ്യിക്കും. ബാക്ക് സൈഡിലേക്ക് പോവരുത്, കറക്റ്റ് സെന്റർ നോക്കുക. ഞാൻ പിങ്കും ബ്ലൂ ഈ അടിഭാഗത്ത്. അങ്ങനെ 2 ക്രീം കേക്ക് ടയർ കേക്ക് എല്ലാം സ്റ്റാക്ക് ചെയ്തെല്ലാം സെറ്റായതിൻ്റെ ശേഷം പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോണ്ടൻറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഫോണ്ടൻറ്റ് നമ്മൾ കവർ ചെയ്യണ ഫുൾ കേക്കിൽ തന്നെയാണ്, ഡമ്മിയിലും ചെയ്യുന്നുണ്ട്. ഡമ്മിയിൽ ചെയ്യുന്നത് താഴത്തെ 2 കേക്ക് ഡമ്മിയിലാണ് കൊടുക്കുക, ടോപ്പിലുള്ളത് കേക്കിലുമാണ് കൊടുക്കുന്നത്. ഫുള്ള് കേക്കിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ഈ ഒരു ഫോണ്ടൻറ്റ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടാവില്ല കേട്ടോ, നമ്മളെ ഈ ഒരു ഏരിയയിലൊന്നും. പുറമുള്ളവർക്കൊക്കെ ഇഷ്ടമായിരിക്കാം. അപ്പം മുകളിലുള്ള ആ ഒരു കേക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഡമ്മിയിലാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഈ ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള 3 3-tier കേക്ക് വന്നിട്ടുള്ളത്. ഇത് 3 ഞാൻ അന്ന് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ, ആ 2 ദിവസത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ലേസ് വർക്ക് എങ്ങനെയാണ്, ഫോണ്ടൻറ്റ് എങ്ങനെ വെച്ച് കൊടുക്കണ്ടേ, ഫോണ്ടൻറ്റ് എങ്ങനെ ഡ്രൈ ആക്കേണ്ടതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ കളർ എങ്ങനെ കിട്ടുക, ഗോൾഡൻ കേക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതും എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് ഫസ്റ്റായിട്ടാണ് എടുക്കുന്നത്, വെഡ്ഡിങ് കേക്കിൻ്റെ ക്ലാസ്. അപ്പോൾ ഇൻഷാല്ലാ ഇനി തുടർന്ന് എൻക്വയറിക്ക് അനുസരിച്ച് നമ്മൾ വെഡ്ഡിങ് കേക്കിൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ്ങിൽ നിന്നൊരു സ്റ്റുഡൻറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. അതും നമ്മൾ വിശ്വസിച്ചിട്ട് അത്രയും ദൂരത്ത് നിന്നും ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് വലിയൊരു സന്തോഷം വേറെ ഇല്ലല്ലോ. അവർ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾക്കിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. മക്കളൊക്കെ ഉണ്ട്, മക്കൾ ക്ലാസ് എല്ലാം ലീവാക്കിയിട്ടാണ് ക്ലാസ്സിന് വന്ന് നമ്മൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഇവർ കാലിക്കറ്റ് പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ബാംഗ്ലൂർ പോണത്. അപ്പോൾ കാലിക്കറ്റ് ഇവർക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കേക്ക് ഒരുപാട് ഉണ്ടായിരുന്നു, ക്രീം കേക്കും എല്ലാം കൂടി നമ്മൾ അവർക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീത്തായി പോവില്ല, ബാംഗ്ലൂരൊക്കെ ഒരു ദിവസത്തെ ട്രാവലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരെ കാലിക്കറ്റുള്ള ഫ്രണ്ടിന് വേണ്ടിയിട്ട് കുറച്ച് കേക്ക് ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു കേക്ക് അവർ ഒരു കട്ട് ചെയ്യാതെ ബോക്സിലാക്കിയിട്ടും കൊടുത്തു. അപ്പോൾ കൊണ്ടുപോകാനുള്ള കേക്ക് ഇതുപോലത്തെ ബോക്സിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഡബിൾ സൈഡ് താഴെ കൊടുത്തിട്ടുണ്ട്.
അക്കം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഇതിപ്പോൾ ഹാൻഡിലുള്ളതുകൊണ്ട് അവർക്ക് തൂക്കി പിടിച്ച് കൊണ്ടുപോവാണെങ്കിൽ അങ്ങനെയും കൊണ്ടുപോവാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ബോക്സിലാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ടു ടയറോ എല്ലാം കൊണ്ടുപോവാറുള്ള ആ ഒരു ബോക്സ് തന്നെയാണ്. പിന്നെ ബക്കറ്റിലാക്കിയിട്ടുള്ള ഈ ഒരു ബക്കറ്റ് നമ്മൾ ഫോണ്ടൻ്റൊക്കെ ഡ്രൈ ആക്കിയിട്ട് ഇതിലാണ് വെക്കാറുള്ളത്. അപ്പോൾ അതിലും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അന്നത്തെ ദിവസം തന്നെ അവർ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റൂം. പിന്നെ അവരുടെ ലഗേജും കാര്യമെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, അതുപോലെ എൻ്റെ വിശേഷങ്ങളും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ചോദിക്കാം. അതുപോലെ ക്ലാസ്സിൻ്റെ എൻക്വയറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി അതുപോലെ തന്നെ ഡെക്കറേഷനും എല്ലാമായിട്ട് നമുക്ക്